ഹ്യൂ ആൻഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതെ, ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ കൊറിയറുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സുലൂസ് ഓർക്കിഡ്സ് നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ എന്റെ ചാനലിൽ തന്നെ എന്റെ ഇൻഡോർ പ്ലാന്റ്സിന്റെയും അതുപോലെ തന്നെ മണി പ്ലാന്റ്സിന്റെയും റെയിനി സീസണിലെ പ്ലാന്റ്സിന് കൊടുക്കുന്ന കെയറിന്റെ കാര്യവും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊരു പ്ലാൻ ലവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ മറ്റ് വീഡിയോസ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് വീഡിയോസിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ കൊറിയർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുള്ള സുലൂസ് ഓർക്കിഡ്സ് എന്ന് പറയുന്ന മാമിന്റെ തന്നെയാണ് ഈ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓൾറെഡി ഒരു റിവ്യൂ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമിന്റെ പ്ലാന്റ്സിന് ഒക്കെ എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത്. ഇത്തവണ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാ കൊറിയർ, ഇതാ നന്നായിട്ട് വെൽ പാക്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, വെൽ സീൽഡ് ആണ്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മള് ഇതിപ്പോ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണാം, ഫസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ട് നമ്മള് എന്റെ പ്ലാന്റിനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ബില്ല് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ പേപ്പർ മാറ്റുമ്പോ തന്നെ ഇതാ ഫസ്റ്റ് നമ്മുടെ പ്ലാന്റ് ഇതാ ഇവിടെ ഉണ്ട്. അപ്പൊ വാൻഡി ആണ് നമ്മൾ ഇത്തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാ കണ്ടില്ലേ, പ്ലാന്റ് ഭയങ്കര ഹെൽത്തി ആണ്, നല്ല ഹെൽത്തി ആയിട്ട്. റൂട്ട്സിനൊന്നും ഒരു ഡാമേജ് ഇല്ല, ലീഫിനൊന്നും ഒരു ഡാമേജ് ഇല്ല. പിന്നെ വാൻഡി ആയതുകൊണ്ട് തന്നെ പോട്ടിംഗ് മിക്സിന്റെ ആവശ്യമില്ലല്ലോ. ഇത് ബാസ്കറ്റ് വാൻഡി ആണ് കേട്ടോ. അപ്പൊ ഓരോ പ്ലാന്റ്സിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് പുറത്തെടുക്കട്ടെ ആദ്യം. അപ്പൊ ഗൈസ്, നമ്മള് എല്ലാം അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും പേരുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പേ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആണ്, ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. ഇത് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. മെച്ചുവർ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ ഇത്തവണ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഫ്ലവർ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഫ്ലവറിംഗ് സീസൺ ആകുമ്പോഴത്തേക്കും ഇതിന് ഫ്ലവർ ഉണ്ടാവും. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ. അത് ലാസ്റ്റ് നമുക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ അടുത്തത് പ്ലാന്റ് ആണ്, ഇത് സെക്കൻഡ് പ്ലാന്റ് ആണ്. ഇതിന്റെയൊക്കെ വേരുകളൊക്കെ നല്ല ഹെൽത്തി ആണ് കേട്ടോ. അപ്പൊ അതാ ഇതാണ് നമ്മുടെ തേർഡ് വൺ എന്ന് പറയുന്നത്. ഇതും ദാ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, കാണാൻ പറ്റും. ഇനി എന്റെ നെയിം ഇത് ഫോർത്ത് പ്ലാന്റ് ആണ്. ഇതിന്റെയും ദാ റൂട്ട്സ് ഒക്കെ നല്ല ഹെൽത്തി ആണ്, പ്ലാന്റും നല്ല ഹെൽത്തി ആണ്. പിന്നെ പേര് ഫ്രാഗ്നന്റ് ബ്ലാക്ക്, ഫ്രാഗ്നന്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് ഫ്രാഗ്നന്റ് ബ്ലാക്ക് എന്ന് പറയുന്ന വെറൈറ്റി ആണ്. അപ്പൊ പ്ലാന്റ്സ് എല്ലാം ഭയങ്കര ഹെൽത്തി ആണ്. അപ്പൊ അതാ ഇത്തരം പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ റേറ്റ് കഴിഞ്ഞ വീഡിയോയിലെ കൂടുതൽ വന്ന കമന്റ് ആയിരുന്നു റേറ്റ് എത്രയാണെന്നുള്ളത്. അപ്പൊ കഴിഞ്ഞിട്ട് റേറ്റ് ഇടാൻ എന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാൻ പ്ലാന്റ് വാങ്ങിച്ചു രണ്ടാഴ്ചക്ക് ശേഷമായിരുന്നു. അപ്പോഴേക്കും ആ കോംബോ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ പ്രൈസ് ഒന്ന് പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പൊ ഞാൻ അതിനുള്ള റിപ്ലൈ ഓൾറെഡി വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് നിങ്ങളുടെ കമന്റിനുള്ള റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിമിലർ കമന്റ്സിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും സെയിം കമന്റ് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊണ്ട് പ്ലാന്റ് കൊണ്ടുവന്നിട്ട് നമ്മളത് വാട്ടർ ചെയ്യും. ഇപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം നമ്മുടെ ഓർക്കിഡ് കെയറിൽ പറഞ്ഞിട്ടായിരുന്നു എപ്പോഴും ഓർക്കിഡ്സ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളതിന് സ്പ്രേ ബോട്ടിൽ വഴി വാട്ടർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിന്റെ റൂട്ട്സും അതുപോലെ തന്നെ ലീവ്സും ആണ് നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉടനെ തന്നെ ഹാങ് ചെയ്തിട്ട് നമ്മൾ വാട്ടർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം എന്തായാലും ഒരു വൺ ഡേ നമ്മളത് അവർ വാട്ടർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്ലാന്റ് പാക്ക് ചെയ്തിട്ടുണ്ടാവുക. എങ്കിലും വൺ ഡേ അവർ അതിനകത്ത് വാട്ടർ സ്റ്റാർ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ അതിനെ വാട്ടർ ചെയ്യാം. പിന്നെ നേരെ എടുത്ത് ഭയങ്കര വെയിലത്തോട്ടൊന്നും ഇടാതെ, അല്ല പൊതുവെ ഓർക്കിഡ്സ് ഒരുപാട് വെയിലത്ത് ഇടാറില്ല.
സെമി ഷെയ്ഡ് ഏരിയ ആണ്. എങ്കിലും ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഒരു കുറച്ചധികം വെയിലുള്ള സ്ഥലത്തിടാതെ ഒരു കുറച്ച് ദിവസം, ഒരു രണ്ട് ദിവസം ഷെയ്ഡ് ഏരിയയിൽ കീപ്പ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാസ്കറ്റ് ബാൻഡി ആണ്, ഇതിന് പോട്ടിംഗ് മിക്സിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് എയറിൽ നിന്നാണ് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒക്കെ വലിച്ചെടുക്കുക. പിന്നെ അതാ ഇതുപോലെ റൂട്ട്സ് ഒക്കെ നല്ല രീതിയിൽ ഹാങ് ചെയ്തിട്ട് താഴോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ പ്ലാന്റ് ഒക്കെ ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ. സോ ഞാൻ കഴിഞ്ഞ തവണ മാമിൻ്റെ വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അത് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിലും പറയാനുള്ളത്, 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ റേറ്റ് വരുന്നത് 750 ഈച്ച് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ തവണയും കാണിച്ചിട്ടുണ്ട് പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഫ്ലവർ ഫുള്ളായിട്ട് വിരിഞ്ഞ് ഇപ്പോൾ ഇത് അതാ ഷെഡ് ചെയ്യാറായിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഫ്ലവർ എന്ന് പറയുന്നത് 2-3 months ഒക്കെ ഫെലനപ്സിൻ്റെ ഫ്ലവർ 2 months ഒക്കെ കിട്ടും കേട്ടോ. ചില കേസിൽ അറ്റ്മോസ്ഫിയറിനനുസരിച്ച് 3 months വരെയൊക്കെ പോകാറുണ്ട്. ഇതാ വൈറ്റ് ഫ്ലവർ, ഇതും അന്ന് കാണിച്ചപ്പോൾ ഫുള്ളി ബ്ലൂം ആയിരുന്നില്ല, ഇപ്പോൾ ഫുള്ളി ബ്ലൂം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ യെല്ലോ ആൻഡ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഫ്ലവറാണ്. ഇത് കംപ്ലീറ്റ് വയലറ്റ്, ലൈറ്റ് വയലറ്റ് വരുന്ന ഷെയ്ഡാണ്. എൻ്റെ കയ്യിൽ കൂടുതൽ വയലറ്റിൻ്റെ തന്നെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അത് പൊതുവേ ഓർക്കിഡിനകത്ത് കൂടുതലും വരുന്നത് വയലറ്റ് ഷെയ്ഡ്സ് ഒക്കെയാണ് കേട്ടോ. അതുപോലെ എൻ്റെ കയ്യിലും ഏറ്റവും കൂടുതലുള്ളത് വയലറ്റ് ഷെയ്ഡ്സ് ആണ്. വയലറ്റിൻ്റെ ഭയങ്കര, ചിലപ്പോൾ നിങ്ങൾക്ക് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടാവാം, പക്ഷേ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത്. പിന്നെ അത് ഇതാ വിരിയുന്നൊരു ബഡായിരുന്നു ആദ്യം കാണിച്ചത്, ഇതാ ഇതിപ്പോൾ കംപ്ലീറ്റ്ലി വിരിഞ്ഞിട്ടുള്ള ഡാർക്ക് വയലറ്റ്, എഗെയിൻ ഡാർക്ക് വയലറ്റ് ഒരു ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇതാ ഇതിൽ നിന്നൊക്കെ അതാ പുതിയ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവറിങ് സീസൺ ആണ്, അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഓർക്കിഡ്സിനും ഫ്ലവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കുറേ ഫ്ലവർ ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഞാൻ ഓവറായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല നോർമലായിട്ട്. എങ്കിലും ഇവർക്ക് NPK ഒക്കെ കൊടുക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓർക്കിഡ് കളക്ഷൻസിൻ്റെ ഞാൻ കൊടുക്കുന്ന കെയർ, പോട്ടിംഗ് മിക്സ് കെയർ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യും. പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളിത് അന്ന് വാങ്ങിച്ച പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ തവണ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇതൊക്കെ ആ ഫ്ലവർ പോയതിന് ശേഷം ഇതാ വീണ്ടും ഫ്ലവർ ചെയ്തു, കാരണം ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് 2 months മുമ്പാണ്. അപ്പോൾ ആ ഫ്ലവർ പോയി, ഇതാ ഇതിപ്പോൾ വേറെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇതും അന്ന് വാങ്ങിച്ചിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു, വയലറ്റ് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇതാ 2 പുതിയ ബഡ് വന്നിട്ടുണ്ട്. ബഡല്ല, സ്പൈക്ക്, നമ്മൾ ഓർക്കിഡിന് എപ്പോഴും സ്പൈക്കാണ് പറയുക. അപ്പോൾ 2 പുതിയ സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർക്കിഡ് വിശേഷം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങിച്ച പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ മറ്റ് പ്ലാന്റ്സിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഞാൻ എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെയൊക്കെ ജസ്റ്റ് വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ടൊളുമിന വെറൈറ്റി ആണ് കേട്ടോ. ഇതൊക്കെ നെക്സ്റ്റ് ഫ്ലവറിങ് സീസൺ ആകുമ്പോഴത്തേക്കും ഫ്ലവർ ചെയ്യും, അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇതും ടൊളുമിനിയാണ്. അതുപോലെ ഇത് ഒരു വാൻഡിയാണ് കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ നാടൻ അണ്ണാന്താളി പോലെ തോന്നും, ബട്ട് ഇത് അണ്ണാന്താളി അല്ല. ഫ്ലവറിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഫ്ലവർ എൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പോയി, പക്ഷേ ഇനി ഫ്ലവർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്, വൈൽഡ് വെറൈറ്റി വാൻഡിയാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഒൻസീഡിയം വെറൈറ്റിയാണ്. ഇതിനകത്ത് യെല്ലോ വൈറ്റ്, അതുപോലെ വൈറ്റ് ആൻഡ് വയലറ്റ് കോമ്പിനേഷൻ വരുന്ന ഒൻസീഡിയും വേറെ 2-3 കളർ കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ബ്ലൂം ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതാ ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഞാൻ കൂടുതലായിട്ടും റീപോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഉണങ്ങിയിട്ടുള്ള ഒരുപാട് കമ്പുകളുണ്ട്. ഉണങ്ങിയ കമ്പുകൾ അല്ല കേട്ടോ, അതിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ മാക്സിമം കമൻസിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായി. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.